നമ്മുടെ വീടിന്റെ അടുക്കളയിൽ ഇരുന്ന് തണുത്തുപോയ ബിസ്ക്കറ്റ് എടുത്ത് പുറത്തിരിക്കുന്ന ബാസ്ക്കറ്റിലേക്ക് ഫാസ്റ്റായിട്ട് എറിയാൻ വേണ്ടി ഉമ്മച്ചി എടുത്ത് കൈ പിടിച്ചപ്പോ ഇങ്ങോട്ട് കാട്ടുമ്പോ നമ്മളൊരു കലക്കൻ ഐറ്റം ഉണ്ടാക്കി കാണിക്കാന്ന് പറഞ്ഞ് നമ്മുടെ മച്ചൻ പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തുണ്ടോ? അതിനായിട്ട് മാക്സിമം സ്പീഡിൽ കറങ്ങണ മിക്സിയുടെ ജാറിലേക്ക് 10-18 പീസ് ബിസ്ക്കറ്റ് അങ്ങോട്ട് തുരുതുര പൊട്ടിച്ചിട്ടെടുക്കുക. ബിസ്ക്കറ്റ് ഏത് വേണമെങ്കിലും എടുക്കാത്ത വളരെ ക്രീം ഉണ്ടാവാതെ ഇരുന്നാൽ മതി. വളരെ സിമ്പിൾ ആയി ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് അടുത്ത ചാൻസ് നമ്മൾ കൊടുക്കുന്നത് 3 തങ്കക്കുടം പോലത്തെ എഗ്ഗിനാണ്. ജാറിന്റെ വക്കത്ത് വെച്ചൊരു കുത്തും കൊടുത്ത് ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കണ രംഗാണ് തുടങ്ങിയത്. ഈ കാണുന്നത് നിങ്ങൾ ആരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റിൽ ഉണ്ടാക്കിയ ഐറ്റാണ്ടാ നമ്മളോട് ഉണ്ടാക്കി കാണിക്കുന്നത്. ഒന്നും വിടാണ്ട് കണ്ണ് നിറച്ച് കണ്ടോ. ഇക്ക ഹൈ റേഞ്ചിലെ പൊന്നിക്കാന്ന് പറഞ്ഞ് 3 ഏലക്കനെ പിടിച്ച് ചതച്ച് പൊടി പൂരമാക്കിയത് കൂടി ജാറിലേക്ക് ഒരു തള്ളങ്ങട്ട് തള്ളിയിട്ടുണ്ടല്ല. ഒരു കപ്പ് ഫ്രഷ് ആയ പാലും കൂടി ഇതിലേക്ക് ഒരു കമത്താണ് കമത്തി കൊടുക്ക. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചാര ഇട്ട് കൊടുക്കാട്ടുള്ളവരെ. നമ്മളിവിടെ 5 ടേബിൾ സ്പൂൺ ഇട്ടു നോർത്ത് ഇതിന്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണ്ട മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നാട്ടാ. ജാറിന്റെ അടപ്പം അങ്ങോട്ട് അടച്ചും വെച്ച് ഇതെല്ലാം കൂടി ഒന്നിച്ച് കിടത്തി ചറപറ അലച്ചിട്ട് 2-3 കലക്കൻ കറക്കങ്ങട് കറക്കി കഴിഞ്ഞാൽ ഇതുപോലെ കലങ്ങി മറിഞ്ഞ് കിട്ടുകയും ചെയ്യും. അതവിടെ ഇരിക്കട്ടാ, നമ്മൾ വേറൊരു നമ്പർ കാണിച്ചുതരാം. ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് പിടിച്ചു വെച്ചേറ്റിട്ട് കുറച്ച് പഞ്ചാര ഇതിലേക്ക് വാരി വിതറി കൊടുക്കുക. ഇത് ഇളക്കി കൊടുക്കാനോ കയ്യിൽ വെച്ച് തോണ്ടാനോ നിക്കണ്ടാ. തുടങ്ങിയത് അതൊക്കെ ഇതുപോലെ നിരത്തി അങ്ങോട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങോട്ട് സിമ്മിലും വിട്ട് അടുപ്പിന്റെ അടുത്ത് കുത്തിയിരുന്നാൽ മതി. ഇതുപോലെ ക്യാരമലായി കിട്ടും. നല്ല കളർ ഫുള്ളോടുകൂടി പഞ്ചാര ഒരു കണ്ണു നോക്കി നിന്നിട്ട് അതെടുത്ത് ഇനി അടുപ്പിന്റെ കരുവോട്ടേക്ക് കയറ്റം ചെയ്ത് ഏതെങ്കിലും ഷേപ്പിലുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഷടപടേ ഷടപടേ എന്ന് പറഞ്ഞായിരിക്കും കേട്ടോ ഈ സമയത്തെ പണിയുടെ സ്പീഡ്. കയ്യിലെങ്ങാനും ഇറ്റ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളില് ജീവൻ പുറത്തേക്കും പോകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ എങ്ങാനും അത് കട്ടയായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അടുപ്പുമ്പോൾ വെച്ച് ചൂട് കൊള്ളിച്ച് നിരത്തിയായിട്ട് കൊടുത്താൽ മതിയിട്ടുള്ളത്. അടുത്തതായിട്ട് പാട്ടത്തിന് കിട്ടാത്ത ഒരു ബിരിയാണി പോട്ടെടുത്ത് പാട്ടിന് അടുപ്പത്തേക്ക് കയറ്റി കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതിലേക്ക് തരികിട മാത്രം കാണിക്കാനറിയാവുന്ന തിരുവടിനെയും ഇറക്കി കൊടുത്തിട്ട് നമ്മളൊരു സൂത്രം കാണിച്ചുതരാം. നമ്മളിവിടെ റെഡിയാക്കി വെച്ച കാരമൽ ഈ സമയത്ത് ഇതുപോലെ കട്ടിയിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ കലക്കി മറിച്ച് വെച്ച ബിസ്ക്കറ്റ് മുട്ട ഏലക്ക മിക്സ് മുന്നും പിന്നും നോക്കാണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യട്ടോ. ഇനി ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ എടുക്കുക. ആകപ്പാട് കെട്ടിപ്പൂട്ടുന്ന പോലെ പാത്രത്തിന്റെ മോന്തി അങ്ങോട്ട് അടച്ചു വെക്കുമ്പോഴത്തേക്കും ആ നേരം കൊണ്ട് നമ്മൾ ഒഴിച്ചു വെച്ച വെള്ളം ഇവിടെ ചെറുതായിട്ട് തിളച്ചിട്ടുണ്ടാവും. അടുപ്പിന്റെ ഫ്ലെയിമിന്റെ അവസ്ഥ മീഡിയമാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പാത്രം ഉള്ളിലേക്ക് ഇറക്കി അടി തെറ്റി വെള്ളത്തിലേക്ക് വീഴില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്ത് പോട്ടിന്റെ മൂടി വെച്ച് അടപ്പ് അങ്ങോട്ട് അടച്ചും വയ്ക്കുക. കറക്റ്റ് 30-35 മിനിറ്റ് ആണ് വളരെ നമ്മുടെ ഈ സംഗതി വേവാനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഈ നേരത്ത് വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം മന്ദം വിട്ട് കുന്തം പോലെ നോക്കിയിരിക്കാനുള്ള ചാൻസ് ആയിക്കൂട്ടർ വളരെ. ഒട്ടും വൈകാതെ തന്നെ വേവാനുള്ള സമയം കഴിഞ്ഞ് മൂടി അങ്ങോട്ട് തുറക്കുകയും ചെയ്ത് മേശപ്പുറത്തേക്ക് അങ്ങോട്ട് വയ്ക്കുകയും ചെയ്തു. നമ്മൾ വെള്ളം കയറാതെയും വേവ് പെർഫെക്റ്റ് ഓക്കെ ആവാൻ വേണ്ടി വെച്ചേർന്ന അലൂമിനിയം ഫോയിൽ പേപ്പറും മട്ടപടലും പൊളിച്ചും കളഞ്ഞ് നോക്കിപ്പേണ്ടതാ. നമ്മുടെ ഈ സംഗതി സെറ്റായിട്ടുണ്ടായിരുന്നു, മുറ്റായിട്ടുണ്ടായിരുന്നു, ഇനി ഹിറ്റ് ആവുന്നുള്ളത് നോക്കിക്കാണാം. വെന്തോന്ന് അറിയാൻ ഈർക്കിള്ളി വെച്ച് കുത്തി നോക്കാൻ തുടങ്ങിയത്. അതൊന്ന് ചൂടാറി നല്ലോണം തണുത്തതിന് ശേഷം മാത്രം അരു മൂലം ചേർത്ത് ഇതുപോലെ കട്ടും ചെയ്ത് വേറൊരു പ്ലേറ്റിന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കി ഒരൊറ്റ തിരുമറി നടത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കി സിമ്പിൾ ഐറ്റം ഹിറ്റായി വരും നമ്മൾ പുറത്തേക്ക് വിട്ടത്. ഓന്റെ മൊഞ്ച് കണ്ടപ്പോ തന്നെ നമ്മുടെ വായിന്ന് വെള്ളം വന്നു പോയിട്ടുള്ളത്. ഒന്നും പറയണ്ട, നമ്മുടെ ഈ ബിസ്ക്കറ്റ് പുട്ടിങ് ജോറുക്ക് ചോറ് ഉഷാറ് ഐറ്റം തന്നെയായിരുന്നു. ഒരു കാര്യം ഇവിടെ അടിവരയിട്ട് പറയാനുള്ളത്, ഇത്രക്കും സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയ പുഡിങ്ങിന്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാട്ടോ. നമ്മുടെ ഈ ഐറ്റത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു സ്പൂണും വെച്ച് നൈസായിട്ട് കോരിയെടുത്ത് ഇത്ര നേരം നമ്മുടെ ചുറ്റിനും മുറ്റിനും നോക്കിയെന്ന പുള്ളയുടെ വായിലേക്കും പെങ്ങടെ പുള്ളയുടെ വായിലേക്കും പിന്നെ മച്ചാന്റെ വായിലേക്കും വച്ച് തിന്നു കഴിഞ്ഞപ്പോ മച്ചാന് നിങ്ങളോട് പറയാനുള്ളതല്ല. വീട്ടിലിരുന്ന് കഴിക്കാതെ തണുത്തു പോയതോ തണുക്കാത്തതോ ആയ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 3 മുട്ട മേലൊക്കെയും ചേർത്ത് ഇതുപോലെ ഒരു കാച്ചാണ്ട് കാച്ചി കഴിഞ്ഞാണ്ടല്ല മതി വരവുള്ള തിന്നാന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ട്. മസ്റ്റ് ട്രൈ ഐറ്റാണ് വളരെ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മച്ചാനുണ്ടാക്കി കാണിച്ച ബിസ്ക്കറ്റ് പുട്ടിങ്ങിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ചങ്കുകളും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാട്ടോ. അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.